സഹോദരിമാരെ, പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. വസ്ത്രവിധാനത്തിന്റെ കാര്യത്തിലൊക്കെ നമ്മളിൽ അശ്രദ്ധ വന്നുപോയാൽ നമ്മളിലേക്ക് ആ കാരണം കൊണ്ട് ആരൊക്കെ നോക്കിയോ, ഹറാമായ നോട്ടം നോക്കിയോ, അതിനുത്തരവാദി നമ്മളാകും കേട്ടോ. പടച്ചോൻ കാത്തിരക്ഷിക്കട്ടെ. യഥാർത്ഥ മുഅ്മിനായി ജീവിക്കണമെങ്കിൽ ഇന്ന് വലിയ പ്രശ്നമാണ്. ഇന്ന് പല പരിഹാസങ്ങളും കേൾക്കേണ്ടി വരും. അങ്ങനെയാണ് ആഖിറുസ്സമാൻ ആകുമ്പോ ഒരാൾക്ക് യഥാർത്ഥ മുഅ്മിനായി മുന്നോട്ട് പോകണമെങ്കിൽ അയാളുടെ അവസ്ഥ കൽ ഖാബിലി അലൽ ജംറ, തീക്കണൽ പിടിക്കുന്ന അവസ്ഥയിലായിരിക്കുമെന്ന് അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആണിന്റെ വസ്ത്രം തന്നെ പെണ്ണ് ധരിക്കണം എന്ന് പറഞ്ഞ് അതിനുവേണ്ടി വാശി പിടിക്കുക. എന്തൊരു ഭ്രാന്താണ് റബ്ബേ അത്! എന്നിട്ട് അത് എന്തിന്റെ പേരില? സ്ത്രീ പുരുഷ സമത്വത്തിന്റെ പേരിൽ. അങ്ങനെ സ്ത്രീ പുരുഷ സമത്വത്തിന്റെ പേരിലാണെങ്കിൽ എന്തേ പെണ്ണിന്റെ വസ്ത്രം ആണ് ധരിക്കണമെന്ന് പറയുന്നില്ല. ആണിന്റെ വസ്ത്രം പെണ്ണ് ധരിക്കണം, അവിടെയാണ് സമത്വം. അതാ പെണ്ണിന്റെ മേലിൽ അടിച്ചേൽപ്പിക്കലല്ലേ? അതാ പെണ്ണിന്റെ സ്വാതന്ത്ര്യം ഇല്ലാതെയാക്കലല്ലേ? ഓരോരുത്തർക്കും ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കുക എന്നത് രാജ്യത്തെ ഭരണഘടന നൽകുന്ന അവകാശമല്ലേ? എന്നാൽ ആഖിറുസ്സമാൻ ആകുമ്പോ ഇതൊക്കെ തലതിരിഞ്ഞു വരും. നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മളുടെ മക്കളുടെ കാര്യത്തിലും നമ്മളുടെ കാര്യത്തിലും ഇസ്ലാം നമ്മളോട് നിഷ്കർഷിക്കുന്ന ചില നിയമങ്ങളും നിബന്ധനകളും പരിധികളും പരിമിതികളൊക്കെ വേഷവിധാനത്തിലുണ്ട്. അത് കളഞ്ഞു കുളിക്കുന്നവരായി നമ്മൾ മാറരുത്. നമ്മളുടെ ഡ്രസ്സ് നമ്മൾ ഉപയോഗിക്കുന്നത് ശരിയായ രീതിയിലല്ലെങ്കിൽ അതിന്റെ പേരിൽ ആരൊക്കെ ഹറാമിന്റെ നോട്ടം നമ്മളിലേക്ക് നോക്കിയോ അതിനവർക്കുള്ള ശിക്ഷയുടെ അതേ ശിക്ഷ ഇത് ധരിച്ചവർക്കുണ്ടാവും. ഇത് ധരിച്ചവർക്കുണ്ടാകും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഇനി പർദ്ദന്നെയാണ് ധരിക്കുന്നതെങ്കിലും പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ടൈറ്റ് ഫിറ്റായ പർദ്ദ ധരിക്കാൻ പാടില്ല എന്നാണ് നിയമം. അവളുടെ ശരീരത്തിന്റെ ആ കൃത്യമായ വലിപ്പവും ആകൃതിയും കൃത്യമായി ബോധ്യപ്പെടുത്തുന്ന രൂപത്തിൽ ടൈറ്റുള്ള പർദ്ദയാണെങ്കിൽ പോലും ധരിച്ചു നടക്കുന്നത് ഹറാമാണെന്നാണ് ശറഇന്റെ നിയമം. അങ്ങനെ ഒരു താല്പര്യത്തോടുകൂടെ അവളിലേക്ക് ഒരാൾ നോക്കിയാൽ ആ നോട്ടക്കാരനുള്ള കുറ്റത്തിന്റെ അതേ കുറ്റം ഇത് ധരിച്ചവർക്കുണ്ടാകും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അതുപോലെ ഒരിക്കലും പെണ്ണെ പുരുഷന്റെ വസ്ത്രം ധരിക്കാൻ ആഗ്രഹിക്കരുത്. ഇന്നിപ്പോ ജീൻസ് ഒക്കെ ഇട്ട് നടക്കുന്ന മുസ്ലിം സഹോദരിമാരെത്രയാണ്! ജീൻസ് പാന്റും ആണുങ്ങളെ പോലെയുള്ള ഷർട്ടും ധരിച്ച് നടക്കുന്ന എത്രയെത്ര മുസ്ലിം പെണ്ണുങ്ങളുണ്ട്. നമ്മളിപ്പോ ഈ ഖുർആൻ ക്ലാസ്സിനൊക്കെ ഇങ്ങനെ വരുമ്പോ ഈ കാണുന്ന കാഴ്ചയാകൂല. ഒരു കല്യാണ വീട്ടിൽ പോയാൽ ആണോ ക്ലാസ്സിന് വരുന്ന പോലെ തന്നെ പലരും മാറുന്നുണ്ട്. ക്ലാസ്സിന് വരുമ്പോ നല്ല അടിപൊളി പർദ്ദയൊക്കെ തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. ഇവര് തന്നെ ചിലപ്പോൾ സാഹചര്യത്തിന്റെ തേട്ടം കേട്ട് ഇനിയിപ്പോ നമ്മൾ അവിടെ പർദ്ദട്ട് പോയാൽ എന്താ വിചാരിക്കുക എന്ന് വിചാരിച്ചിട്ട് ഒരു മാറ്റം വസ്ത്രത്തിൽ അള്ളാഹുവെ പടച്ചോൻ കാത്തുരക്ഷിക്കട്ടെ. അങ്ങനെ സാഹചര്യത്തിനനുസരിച്ച് ഒപ്പിക്കേണ്ടവനൊന്നുമല്ല മുഅ്മിൻ. മുഅ്മിൻ അവന്റെ ഈമാന്റെ പവറും അടയാളവും എവിടെയും കാണിക്കണം. ഒരിക്കലും നമ്മുടെ പെൺമക്കൾക്കൊക്കെ അവരിന് 10 വയസ്സല്ലേ ഉള്ളൂ, 8 വയസ്സല്ലേ ഉള്ളൂ, 9 വയസ്സല്ലേ ഉള്ളൂ, 12 വയസ്സായിട്ടല്ലേ ഉള്ളൂ, അവരിൽ ഉണ്ടാക്കുന്ന ശീലങ്ങളാണ് പിന്നീട് അവരിൽ കാണുന്നത്, പ്രകടമാകുന്നത്. അതുകൊണ്ട് അവർക്ക് ഒരിക്കലും പെൺമക്കൾക്ക് ആണുങ്ങൾ ധരിക്കുന്നത് പോലെയുള്ള ജീൻസിന്റെ പാന്റും ഷർട്ടും വാങ്ങിക്കൊടുക്കാൻ പാടില്ല. മിനെ ശ്രദ്ധിക്കണം ഹബീബായ നബിതങ്ങൾ പറഞ്ഞതെന്താ, ലഅന റസൂലുള്ളാഹി അൽ മുതശബ്ബിഹീന മിനൽ റിജാൽ. പെണ്ണുങ്ങൾ ആണുങ്ങളോട് വസ്ത്രത്തിന്റെ കാര്യത്തിൽ സാദൃശ്യമാവുക. ആണ് ധരിക്കുന്ന വസ്ത്രം പോലെ ധരിച്ച് പെണ്ണ് വസ്ത്രം ധരിച്ച് നടക്കുക. അങ്ങനെയുള്ള പെണ്ണുങ്ങളെ അല്ലാഹുവിന്റെ റസൂൽ ശപിച്ചിരിക്കുന്നു, വൽ മുതശബ്ബിഹാത്തി മിനൻ നിസാഇ ബിർരിജാൽ. ആണ് പെണ്ണിന്റെ വസ്ത്രം ധരിക്കുക, ആണ് പെണ്ണിന്റെ വസ്ത്രം ധരിക്കുക, പെണ്ണ് ആണിന്റെ വസ്ത്രം ധരിക്കുക. ഓരോരുത്തർക്കും നാട്ടിലുള്ള രീതി അനുസരിച്ച് ധരിക്കേണ്ട ഒരു വസ്ത്രമുണ്ട്. ആ വസ്ത്രം മറികടന്ന് ഇങ്ങനെയൊക്കെ ഫാഷന്റെ പിന്നാലെ പോകുന്നവരെ അല്ലാഹു ശപിച്ചിട്ടുണ്ടെന്ന് അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹി അലൈഹി വസല്ലം. അപ്പൊ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴൊക്കെ നല്ലോണം ശ്രദ്ധിക്കണം.
പെണ്ണെന്ന് പറയുന്നത് ഔറത്താണ്. ഒരു പെണ്ണ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ അവളുടെ കൂടെ നിരന്തരമായി പിശാചുണ്ടാകും. എന്താണ് പിശാചിന്റെ പണിയെന്ന് കേൾക്കണ്ടേ? ആളുകളെ കൊണ്ട് അവരിലേക്ക് ശ്രദ്ധിപ്പിക്കുക, നോക്കുക, അതിനനുസരിച്ചുള്ള പ്രകടനം അവളിൽ വെളിവാക്കുക. ഇതിനു വേണ്ടി പിശാജ് കൂടെയുണ്ടാകുമെന്ന് ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ശ്രദ്ധിക്കണം. എന്ത് പറഞ്ഞാലും സോഷ്യൽ മീഡിയയിലിട്ട് അലക്കുന്നൊരു കാലഘട്ടമാണ്. ഇസ്ലാമിന്റെ നിയമങ്ങളും നിബന്ധനകളൊന്നും പറയാൻ പറ്റൂല. അപ്പോഴത്തേക്ക് പലർക്കും ചൊറി തുടങ്ങും. അതിന്റെ പേരിൽ പലതരത്തിലുള്ള അസഭ്യവർഷം നടത്തുന്നു. അങ്ങനെയൊക്കെ ആയിക്കോട്ടെ. ഇതൊക്കെ ആഹുറുസമാനിൽ ഉണ്ടാവുന്ന നേരത്തെ റസൂല്ലാ പറഞ്ഞിട്ടുണ്ട്. അതുണ്ടാവുന്ന കരുതി ഇത് പറയാതിരിക്കാൻ പറ്റുമോ? ആളുകൾ പരിഹസിക്കുന്ന കരുതി നമ്മളെ വേഷവിധാനത്തിൽ മാറ്റം വരുത്താൻ പറ്റുമോ? മുസ്ലിം എവിടെയും മുസ്ലിം ആവണം. ഒരു അഡ്ജസ്റ്റ്മെന്റിന്റെ മുസ്ലിമായി നമ്മൾ പറയുന്ന പറ്റുന്നില്ലേ വടച്ചോനെ? ഒരു അഡ്ജസ്റ്റ്മെന്റിന്റെ മുസ്ലിമായി നമ്മൾ മാറരുത്. എപ്പോഴും ദീനിന്റെ നിയമങ്ങൾക്ക് വില കൽപ്പിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ. അതിനൊക്കെ പിന്നെ നിറഞ്ഞ ഒരു ഈമാൻ വേണം. നിറഞ്ഞ ഒരു ഈമാനാണ് അതിനൊക്കെ ആവശ്യം. ഈമാനിൽ കമ്മി വന്നാൽ എല്ലാത്തിലും കമ്മി വരും, മാറ്റങ്ങൾ ഉണ്ടാകും. ഈമാൻ വളരെ കുറഞ്ഞു പോയാൽ സ്വഭാവത്തിലും സംസ്കാരത്തിലും വേഷവിധാനത്തിലൊക്കെ നല്ല മാറ്റങ്ങൾ ഉണ്ടാവും. അള്ളാഹു കാക്കട്ടെ നമ്മുടെ സഹോദരിമാർ. അള്ളാഹുവെ അവരൊക്കെ എല്ലാ അർത്ഥത്തിലും അള്ളാഹു ദുനിയാവിലും ആഖിറത്തിലും വിജയികളിൽ ഉൾപ്പെടുത്തട്ടെ. പലപ്പോഴും ചില പ്രേരണകൾക്ക് വഴങ്ങി വസ്ത്രത്തിന്റെ കാര്യത്തിലൊക്കെ അങ്ങനെ അശ്രദ്ധരാവാറുണ്ട്. അങ്ങനെ അശ്രദ്ധരാകുന്ന പെണ്ണുങ്ങളെ എന്റെ കണ്ണോണ്ട് നിങ്ങൾക്ക് കാണണ്ട, വെറുപ്പാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ നബി തങ്ങൾ പറയുന്നുണ്ട്, സിൻഫാനി മിൻ അഹ്ലിന്നാരി ലമ്മറഹുമാ, എന്റെ സമുദായത്തിൽ നരകാവകാശികളായ രണ്ട് വിഭാഗമുണ്ട്. അവരെ ഞാൻ കണ്ടിട്ടില്ല, അവരെ ഞാൻ കാണാതിരിക്കട്ടെ, എനിക്കവരെ കാണുന്നത് പോലും വെറുപ്പാ. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. ഏതാണ് ആ രണ്ട് വിഭാഗം? സഹാബികൾ ഭയപ്പെട്ടു പോയി. അവര് മുത്തുനബിയിൽ നിന്ന് ഇത് കേൾക്കാൻ കാത്തിരിക്കുകയാണ്. ഹബീബായ നബി തങ്ങൾ ശാപത്തിന്റെ വാക്ക് പറഞ്ഞതാ. ആരാണ് നബിയെ ആ രണ്ട് വിഭാഗം? ഹബീബായ നബി പറഞ്ഞു, ഒന്ന് ഖൗമുൻ മഅഹും സിയാതുൻ കഅദ്നാബിൽ ബക്രി യളരിബൂന ബിഹന്നാസ് വനിസാഉൻ കാസിയാതുൻ ആരിയാതുൻ മൈലാതുൻ മുമീലാതുൻ റുഊസുഹുന്ന കാസ്നിമത്തിൽ ബുഖ്തിൽ മൈലാ ലാ യദഖുൽനൽ ജന്ന വലാ യജിദുന റിഹാ. ഈമാനുള്ളവർക്കൊക്കെ പേടി കൊടുങ്ങുന്ന ഹദീസ. അള്ളാഹുവേ നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ റബ്ബേ. ദുനിയാവിൻ്റെ ഒരു ചതിയിലും ദുനിയാവിൻ്റെ ഒരു വ്യാമോഹത്തിലും ഞങ്ങൾ പെടുത്തരുതേ റബ്ബേ. രണ്ട് വിഭാഗം അവരെ കാണണ്ട, അവരോട് ഉറപ്പ, അവരെ നരകക്കാരാ. ഒന്ന് ഒന്ന് കൗമുൻ ഒരു വിഭാഗമാണ്, മഅഹും സിയാതുൻ കഅദ്നാബിൽ ബക്രി യളരിബൂന ബിഹന്നാസ്, അതിൽ ഒരു വിഭാഗം പശുവിന്റെ വാല് പോലെയുള്ള ചില വടികൾ അവരുടെ കയ്യിലുണ്ട്, ചാട്ടവാറുണ്ട്. അതുകൊണ്ട് ജനങ്ങളെ ആക്രമിക്കുന്നു, അടിക്കുന്നു, അതിനു വേണ്ടി നടക്കുന്നവർ എന്ന് പറഞ്ഞാൽ നീതി നോക്കാതെ ജനങ്ങളെ ആക്രമിക്കുന്ന ചില പോലീസുകാർ, അവരെ കുറിച്ചാണ് ഈ സൂചന എന്ന് മഹാന്മാരായ പണ്ഡിതന്മാര് വിശദീകരിച്ചിട്ടുണ്ട്. അവര് ലാത്തി വീശും, അവർ അവരുടെ താല്പര്യത്തിനനുസരിച്ച് ലാത്തി വീശുന്നൊരവസ്ഥ വരിക, അവരക്രമികളായി മാറുക, ജനങ്ങളെ ദ്രോഹിക്കുക. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. രണ്ടാമത് പറഞ്ഞതോ, ചില പെണ്ണുങ്ങളാണ്, ചില പെണ്ണുങ്ങളെ എന്റെ കണ്ണുകൊണ്ട് ഞാൻ കാണാതിരിക്കട്ടെ. അല്ല, അല്ലാന്റെ റസൂല് അങ്ങനെ പൊതുവെ പെണ്ണുങ്ങൾ എന്റെ കണ്ണുകൊണ്ട് കാണാതിരിക്കട്ടെ എന്നാണോ പറഞ്ഞത്? അതല്ല. പിന്നെയോ, ഫാത്തിമത്തു ഖിത്അത്തു മിൻ കബദി, ഫാത്തിമ എന്റെ കരളിന്റെ കഷ്ണ എന്ന് പറഞ്ഞ നബിയാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏയ്, ആ നബിയാ പറയുന്നത് ചില പെണ്ണുങ്ങള് അവര് കാസിയാത്തുൻ വസ്ത്രം ധരിച്ചിട്ടുണ്ട്, എന്നാൽ ആരിയാത്തുൻ
യജ്ഞകളാണ്. മായിലാത്തുൻ മുമീലാത്തുൻ, ചാഞ്ഞും ചെരിഞ്ഞും നടക്കും. ആളുകൾ എന്നെ ഒന്ന് നോക്കട്ടെ, ആളുകൾ എന്നെ ഒന്ന് ശ്രദ്ധിക്കട്ടെ, അതിനു വേണ്ടി ചമഞ്ഞൊരുങ്ങി നടക്കുന്ന പെണ്ണുങ്ങൾ അല്ലാഹു കാക്കട്ടെ. പഴയ കാലത്തൊക്കെ നമുക്ക് ഓർമ്മയുണ്ടോ, നമ്മളമ്മാരും വല്യന്മാരൊക്കെ വലിയ മഴയും വെയിലൊന്നും ഇല്ലെങ്കിലും പുറത്തിറങ്ങി നടക്കുമ്പോ അവരുടെ കയ്യിൽ എന്തുണ്ടാവും? കൊട ഉണ്ടാവും. കൊട താഴ്ത്തി ചൂടിയിട്ടേ അവര് പോകുള്ളൂ. എന്താ അവരുടെ പേടി എന്നറിയോ? പഠിച്ചോനെ, എന്നെ ആരെങ്കിലും നോക്കൂ എന്നുള്ള പേടിയായിരുന്നു. ആരെങ്കിലും നോക്കുവോ, ആരെങ്കിലും കാണുമോ എന്നുള്ള പേടിയാണ്. ഇന്നിപ്പോ ഇത്ര നേരം ചമഞ്ഞ് ഒരുങ്ങി കണ്ണാടിയുടെ മുമ്പിൽ ഒരു മണിക്കൂറൊക്കെ ചെലവഴിച്ച് ഇറങ്ങുമ്പോഴുള്ള പേടി എന്റെ പോക്കാരും കാണൂലേ, ഞാനും ശ്രദ്ധിക്കൂലേ എന്നുള്ള വിചാരാണ്. അല്ലാഹുവേ, റബ്ബ് കാത്തിരക്ഷിക്കട്ടെ. ചില പെണ്ണുങ്ങളാണ് കാസിയാത്തുന്നവര്, വസ്ത്രം ധരിച്ചവരാണ്. പക്ഷേ അരിയാത്തുൻ, വസ്ത്രം ധരിച്ചിട്ടുണ്ടെങ്കിലും അവർ നഗ്നകളെ പോലെയാണ്. അത്രയും കൃത്യമായി ഒന്നിരിക്കെ ടൈറ്റ് ഫിറ്റ് ധരിക്കുക, അല്ലെങ്കിൽ ലോലമായ വസ്ത്രം ധരിക്കുക. ശരീരത്തിന്റെ വടിവും വലിപ്പവും ആകൃതിയും രൂപവും കൃത്യമായി ബോധ്യപ്പെടുന്ന രൂപത്തിലുള്ള വസ്ത്രം ധരിക്കുക. ഇങ്ങനെയുള്ള പെണ്ണുങ്ങൾ അവര് മായിലാത്തുൻ മുമീലാത്തുൻ, ചാഞ്ഞും ചെരിഞ്ഞും ആകർഷിപ്പിച്ചും നടക്കുന്നവരാണ്. പലപ്പോഴും അവരുടെ തലയിലേക്ക് നോക്കിയാൽ ഒട്ടകത്തിന്റെ പൂഞ്ഞ പോലെ അതിങ്ങനെ പൊക്കി വച്ചിരിക്കും. അങ്ങനെയൊക്കെ ഉണ്ട് ചില സംവിധാനങ്ങളൊക്കെ, കല്യാണത്തിനും അല്ലാതെയൊക്കെ മുടിങ്ങിന്റെ മുൻഭാഗം ഒന്നായിട്ട് ഇങ്ങനെ പൊന്തി നിൽക്കാൻ വേണ്ടി അതിന്റെ ഉള്ളിൽ ഓരോ സാധനങ്ങൾ തിരിക, എന്നിട്ട് ഇവിടെ ഇങ്ങനെ പൊക്കി, ഇവിടെ ഇങ്ങനെ പൊക്കി വെച്ചിരിക്കുക. ഇങ്ങനെയുള്ള ചില സംഗതികളൊക്കെ ഇന്ന് സമൂഹത്തിൽ വ്യാപിച്ചു വരുന്നു. റബ്ബേ, അല്ലാഹു കാക്കട്ടെ. എല്ലാരും ആമീൻ പറഞ്ഞേക്ക്. അല്ലാഹു കാക്കട്ടെ. എന്താണ് ഇത്തരത്തിലുള്ള പെണ്ണുങ്ങളെ കുറിച്ച് പറഞ്ഞത്? എന്താ പറഞ്ഞത്? അവര് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നതല്ല, അവര് സ്വർഗത്തിലേക്ക് പ്രവേശിക്കില്ല. സ്വർഗത്തിലേക്ക് അവര് പ്രവേശിക്കൂല എന്ന് മാത്രല്ല, ആ സ്വർഗത്തിന്റെ വലായജിദിന രീഹ, ആ സ്വർഗത്തിന്റെ വാസന പോലും അനുഭവിക്കാൻ അവർക്ക് കഴിയൂല എന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ. എന്നിട്ട് പറയാ, എന്താ നിങ്ങൾ വിചാരിച്ച സ്വർഗത്തിന്റെ വാസന എന്ന് പറഞ്ഞാൽ? ഇന്നാലിന്ന ദൂരം, ഒരു ഹദീസിൽ പറയുന്നുണ്ട് 500 കൊല്ലത്തെ വഴി ദൂരത്തേക്ക് അടിച്ചു വീശും സ്വർഗത്തിന്റെ പരിമളം. ആ സ്വർഗത്തിന്റെ വാസന പോലും ഇത്തരത്തിലുള്ള പെണ്ണുങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കൂല എന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നമ്മളെ കാക്കട്ടെ, അല്ലാഹു നമ്മളെ കാക്കട്ടെ. മഹാനായ സയ്യിദുന ലുക്മാനുൽ ഹകീം റളിയല്ലാഹു അൻഹു പറയുകയാണ്, എന്റെ ദറജ ഉയർത്തിയ കാര്യം അല്ലാഹു എനിക്ക് ഹിക്മത്ത് നൽകാനുണ്ടായ കാരണം 8 കാരണമാണ്. അതിലൊന്ന് ഖല്ലി ബസരി, ഞാൻ എന്റെ കണ്ണിനെ നിയന്ത്രിച്ചതാണ്. കണ്ണിനുണ്ടല്ലോ വ്യഭിചാരം, കണ്ണിനും വ്യഭിചാരല്ലേ. രണ്ട് കണ്ണുമില്ലേ, അതിന്റെ വ്യഭിചാരം ഹറാമിലേക്ക് നോക്കലാണ്. നോക്കാൻ പാടില്ലാത്ത ഹറാമിലേക്ക് നോക്കൽ, അത് കണ്ണിന്റെ വ്യഭിചാരമാണ്. അല്ലാഹു കാക്കട്ടെ, അല്ലാഹു കാക്കട്ടെ. അല്ലാഹു ഈമാൻ സലാമത്തായി ജീവിച്ച് മരിക്കാൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇന്നത്തെ സാഹചര്യത്തിൽ ഇതൊക്കെ ഗൗരവമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇതിനടിമപ്പെട്ടു പോകരുത്. ഇപ്പൊ കഴിഞ്ഞ ഒരു 2-3 ക്ലാസ്സിനിടയിൽ, കഴിഞ്ഞ ബുധനാഴ്ചത്തെ ക്ലാസ്സിന് ഒരു സഹോദരി ദ്വാരിക്കാൻ പറയാൻ വേണ്ടി വന്നിട്ട് പറഞ്ഞു, ഉസ്താദെ, എന്റെ ഭർത്താവിന് 65 വയസ്സ് കഴിഞ്ഞു. ആ മനുഷ്യൻ 24 മണിക്കൂർ എന്ന് പറയുമ്പോൾ മൊബൈൽ മല എല്ലാ തോന്നിയാസും കാണും. അത് വേണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് ശുണ്ടി കയറും, ദേഷ്യം പിടിക്കും, ചിലപ്പോ നിസ്കാരമൊക്കെ കള്ളായിപ്പോ.
ഇങ്ങനെ ഒരു മനുഷ്യൻ ഇതിനടിമപ്പെട്ടത് എന്റെ അറിവിൽ വേറല്ല, ദുആ ചെയ്യണേ എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു നല്ല ബുദ്ധി കൊടുക്കട്ടെ. 65 വയസ്സൊക്കായി എന്നാലും എന്തൊക്കെ ഉണ്ടോ എല്ലാം കാണുന്ന തലത്തിലേക്ക് മനുഷ്യൻ മാറുക എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ ഒക്കെ ഒരു പ്രത്യാഘാതം. കണ്ണോണ്ട് അള്ളാനെ കാണണ്ടേ? കണ്ണോണ്ട് അള്ളാനെ കാണലാണ് ആഖിറത്തിൽ ഏറ്റവും വലിയ സന്തോഷം എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ അവയവങ്ങൾക്കൊക്കെയും നല്ല നിയന്ത്രണം കിട്ടാൻ വേണ്ടി നമ്മൾ ഒന്ന് ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. രണ്ട്, ആ നിയ്യത്തൊക്കെ വെച്ചുകൊണ്ടാവണം നമ്മൾ ചില ദിക്റുകളൊക്കെ ചൊല്ലാൻ പറയും, ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറയുമ്പോൾ അങ്ങനെ പ്രത്യേക നിയ്യത്തോടുകൂടെ നമ്മളത് ചെയ്യുകയും വേണം.